അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ സിനിമ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മൾ മറ്റു ലാംഗ്വേജിലുള്ള സിനിമകൾ കാണുന്നതുകൂടി അത് ഏത് കഥകൾ നമ്മൾ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ആരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമകൾ വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പൊതുവേ സിനിമക്കാർക്കുണ്ടെന്ന് തോന്നും. ടെക്നോളജി എങ്ങനെയായാലും കഥ പറയുന്ന രീതി മാറിയിട്ടില്ല. ഇപ്പം കഥകളോടുള്ള ഒരു ആൾക്കാരുടെ അല്ലെങ്കിൽ സാധാരണ ഒരു ഓഡിയൻ്റെ അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്വർഗം എന്നുള്ള സിനിമ ഇത്രയും സ്വീകാര്യത കിട്ടുകയില്ല. ഇത് ചെറിയൊരു ബജറ്റിൽ പടം തീരണമെങ്കിൽ ഇപ്പോൾ കോളേജോ ക്യാമ്പസോ നിന്ന് ഒരിക്കലും അത് തീരില്ല. അപ്പോൾ നമ്മൾ ആ സ്ക്രിപ്റ്റിനകത്ത് തന്നെ ഒതുങ്ങി ആ ബജറ്റ് നമ്മൾ കൺട്രോൾ ചെയ്ത് നിന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ബജറ്റിനുള്ളിൽ സിനിമ തീരുള്ളൂ. ആ പാട്ടെടുത്തത് വളരെ ഒന്നര ദിവസം കൊണ്ടാണ് ആ പാട്ടെടുത്തത്. അത് ഭയങ്കര വെയിലുള്ള സമയത്താണ് നമ്മൾ ഏപ്രിൽ മെയ് ആ സമയത്തൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം നല്ല കപ്പത്തോട്ടം അറിയാമല്ലോ, ഇങ്ങനെ പരന്ന് കിടക്കണം, തണലൊന്നുമില്ല. അപ്പൊ ഇത് കപ്പ പറിക്കുന്നതിനനുസരിച്ച് കപ്പ ഇങ്ങനെ ഓപ്പണായി ഓപ്പണായി വരുമ്പോൾ നല്ല വെയിലാണ്. ഈ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ മാക്സിമം ഈ അജു ആണെങ്കിലും അനന്യയാണെങ്കിലും സജിൻ ചെറുകിൽ അവരൊക്കെയാണ് ആ പാട്ടിനകത്ത് വരുന്നത്. അവർ മാക്സിമം നമ്മൾ കോപ്പറേറ്റ് ചെയ്തത് സ്വർഗം ഇറങ്ങിയിട്ട് ഇപ്പൊ 25 ദിവസങ്ങളിലേക്ക് കടക്കുന്നു. എല്ലായിടത്തും നല്ല ഒരു വെൽക്കമിങ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ക്ലീൻ ഫാമിലി എന്റർടൈനർ എന്നുള്ള രീതിയിലാണ് ഓഡിയൻസിന്റെ റെസ്പോൺസ്. അടി ബഹളം ഒക്കെ ആയിട്ടുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫിലിം ഉണ്ട്. ഇടയ്ക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണത്. അപ്പോൾ എങ്ങനെയാണ് മൊത്തത്തിലുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വരുന്നത്? നല്ല രീതിയിലാണ്. അതിപ്പം പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ഫാമിലി എന്റർടൈനർ എന്നുള്ള രീതിയിലാണ്. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് 2 മണിക്കൂർ താഴെയുള്ള സിനിമ. ഒരു 3 പാട്ടുകളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് അടക്കം. സാധാരണ ഇപ്പം നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ വീട്ടിലുള്ള നമ്മുടെ മുത്തശ്ശനെ മുത്തശ്ശിയൊന്നും കൊണ്ടുപോകാറില്ലല്ലോ. ഇതിപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോയി സമാധാനമായിട്ട് കാണാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ്. ചെറിയ കുട്ടികൾക്ക് വരെ എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന ഒരു ചെറിയ ഒരു കുഞ്ഞു സിനിമ. ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ഈ ഒരു സിനിമയുടെ ഐ മീൻ സ്ക്രിപ്റ്റ് തുടങ്ങുന്നതായിരുന്നു ഒരു കോൺസെപ്റ്റ് നമുക്ക് സിനിമയാക്കാവുന്ന തുടക്കം എങ്ങനെയാണ്? അത് ഇതിന്റെ നിർമ്മാതാക്കള് സി എൻ ഗ്ലോബൽ മൂവീസ് പറഞ്ഞിട്ട് പ്രവാസികളായിട്ടുള്ള 15 പേരാണ്. അപ്പൊ അവരുടെ മുന്നിൽ 16-ാമത്തെ ആളായിട്ട് ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ് ഒരു മാഡമാണ് നമ്മളെടുത്ത് ഇങ്ങനൊരു ആശയം പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം, അത്യാവശ്യം ഒരു വാല്യൂസ് ഉള്ള ക്ലീൻ ആയിട്ട് ഫാമിലിയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മളെടുത്ത് സംസാരിക്കുന്നത് ആദ്യം. അപ്പോൾ അവരൊരു രണ്ടുപേരും ആശയം നമ്മളോട് ഇതിന് പറയുന്നത് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് അത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞാനും റോസും, റോസ് ക്വസ്റ്റ്യൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യായിരുന്നു സിനിമകളിൽ ക്വസ്റ്റ്യൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാം. അപ്പം ഇത് ഞങ്ങൾ രണ്ടും കൂടെ ഈ കോവിഡ് കാലത്തൊക്കെ കുറച്ച് തിരക്കഥകളൊക്കെ ഒരുമിച്ചിരുന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസ് യാത്ര എന്നുള്ള മൂവിയാണ്. അത് കഴിഞ്ഞൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ ഈ സ്വർഗം വരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഇതിൻ്റെ ഒരു വൺലൈൻ ഒരാഴ്ച കൊണ്ട് വൺലൈൻ ആക്കി ഇവരെ കേൾപ്പിക്കുന്നു. പിന്നെ അത് നമുക്കത് ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവർ തരികയും നമ്മളൊരു 25 ദിവസം കൊണ്ട് എൻ്റെ സ്ക്രിപ്റ്റ് തീർന്നു. സ്ക്രിപ്റ്റ് തീർന്നിട്ടാണ് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ അജു വർഗീസ് ആണെങ്കിലും ജോണി ആൻസറിനാണെങ്കിലും മഞ്ജു പിള്ള, അനന്യ, സിജു വർഗീസ് തുടങ്ങി ഇതിലെ പ്രധാന താരങ്ങളെല്ലാം നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ച് തുടങ്ങിയ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ അവർക്കെല്ലാം അവരുടെ എല്ലാം ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈനർ എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സിനിമയെ ആദ്യം സമീപിച്ചത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ തിരക്കഥയാക്കുമ്പോൾ നിങ്ങളെ വക കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും, അതിനെ ഒരു സിനിമാറ്റിക് രീതിയിലേക്ക് മാറ്റാൻ കുറച്ചുകൂടെ ഇതുണ്ടാവുമല്ലോ. എന്തൊക്കെയായിരുന്നു രണ്ടുപേരും കൂടെ ചെയ്ത കാര്യങ്ങൾ പറയും? ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഒരു എന്താ ഒരു ഐഡിയ ആണ് നമ്മുടെ പ്രൊഡ്യൂസർ വന്ന് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലീൻ ഫാമിലി ആയിട്ട് നമ്മൾ ഈ പടത്തെ അല്ലെങ്കിൽ ഇതിനെ തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളറിയാലോ, ഇപ്പം വരുന്ന പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് മസ്റ്റായിട്ട് പോകണം എന്നൊരു ഡിമാൻഡാണ് നമ്മുടെ പ്രൊഡ്യൂസർ നമ്മുടെ അടുത്ത് വെച്ചിരുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പലതവണ ചർച്ച ചെയ്തിട്ട് എങ്ങനെ അത് കൊണ്ടുവരാം. ഇപ്പം ഒരു കാര്യത്തിലും ഒരു രീതിയിലും നമുക്ക് നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥ എഴുതുമ്പോൾ അതിൻ്റെ ഡയലോഗിൽ വരെ നമുക്ക് ഒരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ. അങ്ങനെ പലതവണ ഞങ്ങൾ എഴുതി മാറ്റി മറിച്ചും ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഇതിൻ്റെ ഒരു അതെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെച്ചാൽ നമുക്ക് ഒരു കുറച്ച് കണ്ടീഷൻസ് ഉള്ളിൽ നിന്നുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇപ്പോൾ നമ്മൾ ഓൾറെഡി വേറെ വേറെ സിനിമകൾ സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ കുറേ പ്രൊജക്റ്റുകൾ ആലോചിച്ചിരുന്നു. ഇതങ്ങനെയുള്ള അല്ല, ഇത് ഒരു ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഒരു ചെറിയൊരു ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ആ സ്ക്രിപ്റ്റ് വന്നു.
അപ്പൊ ഇപ്പൊ അങ്ങനെ നമ്മൾ തിയേറ്ററിൽ നിന്നുള്ള ഒപ്പീനിയൻ പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് നെഗറ്റീവ് പറയാനൊന്നും ഇല്ലാത്തൊരു സിനിമ എന്നുള്ളതാണ്. മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനുള്ളത്, ആരെ ഹർട്ട് ചെയ്യാത്ത ഒരു ക്ലീൻ ഫാമിലി പടം, ഒരു ചെറിയ ചെറിയ കോമഡി സിറ്റുവേഷൻസിലൊക്കെ പോകുന്ന, എന്നാൽ ലാസ്റ്റ് ചെറിയൊരു സെന്റിമെന്റൽ എല്ലാവരെയും ഒന്ന് ടച്ച് ചെയ്യുന്ന ഒന്ന് രണ്ട് മൊമെന്റ്സ് ഉണ്ട്. അങ്ങനെ ആരെ ഹർട്ട് ചെയ്യാത്ത ഒരു ക്ലീൻ ഫാമിലി സിനിമ, അത് പ്രൊഡ്യൂസേഴ്സിന്റെ ഡിമാൻഡ് ആദ്യം തന്നെ അതായിരുന്നു. അപ്പൊ അതനുസരിച്ച് നമുക്ക് തിരക്കഥ എഴുതാനൊക്കെ പറ്റി എന്നുള്ളതാണ് എല്ലാവരും ഈശ്വരാരം ഗ്രഹം എന്ന് പറയാനുള്ളത്. അത് ഭയങ്കര ഒരു, ശരിക്കും പറഞ്ഞാൽ കോവിഡാണ്. ഞാൻ ടീച്ചിങ് പ്രൊഫഷണൽ ആയിരുന്നു, ഞാൻ പഠിപ്പിക്കുകയാണ് ഫാഷൻ ഡിസൈനിങ്, വർഷങ്ങളായിട്ട് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു, ഇവിടെ തന്നെ നമ്മുടെ മെയിൻ ബുട്ടികളിലെല്ലാം വർക്ക് ചെയ്തു. അതിനുശേഷം കോവിഡ് വന്ന സമയത്ത് ആൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരാളെ അടുത്ത് കിട്ടാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ മോളും ഉണ്ട്, മോളുടെ അടുത്ത് ഇങ്ങനെ ചർച്ചകളൊക്കെ ചെയ്യും. അപ്പൊ അവള് അവളുടെ പഠിത്തത്തിന്റെ രീതിയിലേക്ക് മാറിപ്പോന്നു. അപ്പം ലാസ്റ്റ് എനിക്ക് നിവൃത്തിയോടുകൊണ്ട് പുള്ളിയുടെ കൂടെ ജോയിൻ ചെയ്തു എന്ന് വേണേ പറയാം. കോവിഡ് ആണ് ഇപ്പൊ ഒരു റോസ് ഒരു തിരക്കഥാകൃതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ സജഷൻ എന്നുള്ള രീതിയിൽ കോവിഡ് ആണ് തിരക്കഥാകൃതാക്കി മാറ്റിയെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു കോമഡി ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മളൊരാളുമായിട്ട് ചർച്ച ചെയ്യണമല്ലോ. അപ്പൊ വീട്ടിലുള്ള ഒരാൾ, ഇപ്പൊ ഞാൻ ആദ്യത്തെ സിനിമ ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ട് സംവിധായകരായിരുന്നു. അത് ഞങ്ങൾ രണ്ട് വഴിക്ക് മാറി നല്ല, ഞാനൊരു വേറെ വലിയൊരു മെഗാസ്റ്റാർ പ്രോജക്റ്റ് അങ്ങനെയൊക്കെ പോയി. അത് കോവിഡ് കാരണം ഇങ്ങനെ ഫ്രീസായി. ആ സമയത്ത് കോവിഡ് എല്ലാവരും വീട്ടിൽ രണ്ടര വർഷത്തോളം ഇരുന്നല്ലോ. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ആരുമില്ല, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആരുമില്ല, അല്ലെങ്കിൽ ഫോൺ വിളിക്കണം. അപ്പൊ നേരിട്ട് ഒരാളുമായിട്ട് സംസാരിക്കുന്നതിന്റെ ഒരു ഇൻട്രാക്ഷൻ, അത് സ്ക്രിപ്റ്റിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അപ്പൊ അങ്ങനെ റോസ് അടുത്തുണ്ടായിരുന്നതുകൊണ്ട് റോസിനോട് ചർച്ച ചെയ്തു. അപ്പൊ അങ്ങനെ ഓൾറെഡി ആള് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് ഡയറക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനാണ്. അതൊരു അത്യാവശ്യം നോൺ ഫേവറായിട്ടുള്ള ഒരു ഹീറോയിനോട് സംസാരിച്ചാണ്, റിയൽ സ്റ്റോറിയാണ് നമുക്ക്. എനിക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഒരാളുടെ ഒരു ട്രൂത്ത് സ്റ്റോറി ആയിരുന്നു. അപ്പൊ അത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ റീസ് പറഞ്ഞു നീ അത് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആള് സ്ക്രിപ്റ്റ് ചെയ്തത്, ഇതല്ല വേറെ സിനിമ. അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്ത് അറിയാതെ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്ററായി മാറി എന്ന് വേണം പറയാം. അത് ആക്ച്വലി അതൊരു ആർട്ടിസ്റ്റിനോട് പറയുകയും ചെയ്തു, അവരത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്നു. പക്ഷെ നമുക്കൊരു പ്രൊഡക്ഷൻ ഒരു എന്താ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ വരാത്തോണ്ടാണ് അത്. കോവിഡ് കാരണം വെളിയിലുള്ള പ്രൊഡ്യൂസർമാരൊക്കെ അവിടെ എല്ലാം അവരുടെ ബിസിനസ്സൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു. അപ്പൊ എല്ലാ സിനിമക്കാരെയും ബാധിച്ചു പോലെ നമ്മളെ അത് ബാധിച്ചു. അപ്പൊ ഞാൻ സെക്കൻഡ് ക്ലാസ് എത്ര കഴിഞ്ഞ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായ കാര്യം സത്യം പറഞ്ഞാൽ ഈ കോവിഡും മറ്റു പ്രശ്നങ്ങളൊക്കെ ആണ്. 2015 നല്ല രീതിയിൽ 100 ദിവസത്തിനടുത്ത് തിയേറ്ററിലൊക്കെ ഓടിയ സിനിമയാണ് 9 വർഷമായി ഗ്യാപ്പ്. അപ്പൊ ആ സമയത്ത് നല്ല രീതിയിൽ ഓടി 75 ദിവസങ്ങൾ തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് എത്താനായിട്ടുള്ള സത്യം പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ഡയറക്ടേഴ്സ് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. നമ്മളൊരു സിനിമ സക്സസ് ആക്കിയാൽ കൂടി നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇപ്പൊ. പക്ഷെ എനിക്ക് ഞാനിപ്പോ ഇന്നലെ ഇത് ഇല്ല ഇത് ഇമ്മീഡിയറ്റ് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് ക്ലാസ് യാത്രയിലും എന്നെ പിടിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അല്ലാതെ കോസ്റ്റ്യൂം കൺസെപ്റ്റ്സ്, അപ്പൊ അത് എനിക്ക് കോസ്റ്റ്യൂം ഡിസൈനർ ആൾ വേറെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുവാദത്തോടു കൂടി തന്നെ നമ്മൾ ചില ആർട്ടിസ്റ്റുകൾക്ക്, ഇപ്പൊ അപർണ ബാലമുരളിയുടെ ആദ്യ സിനിമയാ സെക്കൻഡ് ക്ലാസ്, അപർണയുടെ കോസ്റ്റ്യൂംസ്, അതുപോലെ വിനീതിന്റെ, ചെമ്പന്റെ, അങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഐഡിയാസ് പറഞ്ഞു, റോസ് ചില ഐഡിയാസ് ഒക്കെ ചെയ്തിട്ട് റോസിന്റെ ഒരു കോസ്റ്റ്യൂം കൺസെപ്റ്റ്സ് ആയിട്ട് അതിനകത്ത് വർക്ക്ഔട്ട് ആയി ചെയ്തിട്ടുണ്ടോ? പിന്നെ പക്ഷെ എനിക്ക് അത് കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും ആഗ്രഹം വന്നിട്ടില്ല. പക്ഷെ കോവിഡും പിന്നെ നമ്മുടെ ചില പ്രശ്നങ്ങളും കാരണമായിട്ട് എന്നാ വീട്ടിൽ നിന്ന് ഉള്ളൊരു സഹായം എന്നുള്ള രീതിയിൽ ആള് ഇതിലേക്ക് ഇറങ്ങിയതാണ്, അറിയാതെ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്താണ് എഡിറ്റർ ഡോൺ മാക്സ്, അദ്ദേഹം ഒരു അറ്റ എന്നുള്ളൊരു മൂവി ചെയ്തു. ആ അതിലാണ് റോസ് ആദ്യമായിട്ട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത്. പിന്നീട് ഇപ്പോൾ ഒരു 4-5 സിനിമകളായി. ഇപ്പം റീസെന്റ് ആയിട്ട് കാൻ ഫിലിം ഫെസ്റ്റിവൽ പ്രീമിയർ ചെയ്ത പൊയ്യാമൊഴിയൊക്കെ റോസ് കോസ്റ്റ്യൂം ചെയ്ത ഇതാണ്. പിന്നെ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് മാക്രോ പിക്ചേഴ്സിന്റെ ഒരു ഫിലിം ഇറങ്ങാനുണ്ട്. അങ്ങനെ കുറച്ചൊരു 5-6 സിനിമ ഇപ്പം കോസ്റ്റ്യൂം കഴിഞ്ഞു. കോസ്റ്റ്യൂം ഡിസൈൻ ആണോ സ്ക്രിപ്റ്റ് ആണോ ഇതായിരിക്കും ചൂസ് ചെയ്യാൻ? രണ്ടും കോൺഫിഡന്റ് ആയിട്ട് രണ്ടും ഒരാൾക്ക് കോസ്റ്റ്യൂം ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിച്ചോണ്ടിരുന്നു, 10 വർഷത്തോളം കോളേജിൽ പഠിപ്പിച്ചോണ്ടിരുന്ന ആളാണ്. അപ്പൊ അതിനോട് എന്താണല്ലോ ആ ഒരു ക്രേസ് പോയില്ല. പിന്നിപ്പം ചെയ്തു വന്നപ്പോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇപ്പൊ നമ്മൾ എന്നോട് ചേർന്ന് സ്ക്രിപ്റ്റ് ചെയ്യാമെന്നുള്ള കാരണം വന്നു. അപ്പം വീട്ടിൽ തന്നെ ആളുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകേണ്ട കാര്യമില്ല. ഇപ്പൊ പ്രൊഡ്യൂസർക്ക് ലാഭമാണ്, ഹോട്ടൽ എടുക്കുമോ ഫ്ലാറ്റ് എടുക്കുമോ വേണ്ട, ഞങ്ങൾ വീട്ടിൽ നിന്ന് എഴുതിക്കോണം. മോള് വെക്കേഷൻ മോള് ഞങ്ങളോട് കൂടാറുണ്ട് ചർച്ച ചെയ്തു. അവൾ അങ്ങനെ ഉണ്ട്. അതെപ്പോഴും രണ്ടുപേരും കൂടി എഴുതുമ്പം എന്താണല്ലോ ഒരു ഇത് വരുള്ളു, രണ്ട് കാഴ്ചപ്പാടാണ്, രണ്ട് ആംഗിളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോ ഉറപ്പായിട്ടും അത് പ്ലസ് ആണത്. എന്നുവെച്ചാൽ രണ്ടു പേരുടെ
രണ്ട് ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ഒരു സജഷൻസും കോൺട്രിബ്യൂഷൻസ് അതിലേക്ക് വരും. അത് ക്രിയേറ്റീവായിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്താൽ എനിക്ക് പ്രശ്നമില്ല. അത് നേരെ മറിച്ച് അതൊരു ഒരു വേറൊരു ഈഗോയോ അങ്ങനെ ഒരു ഈഗോയിസ്റ്റിക് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വിഷയമാണ്. ചേർന്നു പോവുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇരട്ട സംവിധായകരുടെയും ഇരട്ട തിരക്കഥാകൃത്തുകളും ചലഞ്ച് ചെയ്യുന്ന ഒരു പ്രശ്നം. ഇത്രയും ഒരു ഗ്യാപ്പ് എന്ന സംഭവം പറഞ്ഞല്ലോ, ഇനി ശരിക്കും ഡയറക്ടേഴ്സ് ആയാലും ഇപ്പൊ റൈറ്റേഴ്സ് ആയാലും എപ്പോഴും ലൈവ് ആയിട്ട് നിൽക്കുക, ഒരു പടം കഴിയുമ്പോഴേക്ക് അടുത്ത പ്രൊജക്ട് ഓൺ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക, ഇതൊരു അത്യാവശ്യ കാര്യമായി തോന്നുന്നു ഒരു ഡയറക്ടർ. പിന്നെ ഇപ്പം വളരെ അത്യാവശ്യമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷം മുമ്പ് ഇങ്ങനെയല്ല. ഇപ്പൊ അന്നുള്ള സംവിധായകരെ എല്ലാം നമുക്ക് കിട്ടുകയാണ്. ഇപ്പൊ സത്യനന്ദിക്കാട്, കമൽ, സിബി മലയിൽ, അല്ലെ ജോഷി സാറ്. ഇപ്പൊ ഞാന് തമ്പികണ്ണനാണ് സാറിൻ്റെ കൂടെ, ഷാജി കല സാറിൻ്റെ കൂടെയൊക്കെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവര് അതിൽ കേമദ് സാറ്, രാജസേൻ സാറ്, ഇങ്ങനെ കുറേ സംവിധായകരെ നമുക്ക് പെട്ടെന്നറിയാം. അവർക്കെന്ന് വെച്ചാൽ വർഷത്തിലൊരു 3 സിനിമകൾ അവർ ചെയ്യാറുണ്ട്. അന്ന് അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്, ഒരു 30 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് ചെയ്തിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഷൂട്ടിംഗ് ഫേസ് കൂടി. ഇപ്പം നമ്മൾ വലിയ 50 കോടി അല്ലെങ്കിൽ 25 കോടി ഒക്കെ കളക്ട് ചെയ്ത സിനിമയുടെ സംവിധായകരെ പോലും നമുക്ക് സംവിധായകരുടെ പേരറിയില്ല. അത് സംവിധായകർ ഇന്നത്തെ കാലത്ത് അഭിമുഖീകരിക്കുന്നത് വലിയ ചലഞ്ചാണ്. അപ്പം നമ്മൾക്ക് ഒരു കറണ്ട് സക്സസ് കൊടുത്താൽ തന്നെ, ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് കൊടുത്താൽ തന്നെ അടുത്ത പടം ചെയ്യുമ്പോൾ ഇതേ പ്രശ്നങ്ങൾ, ആ ഫസ്റ്റ് പടത്തിൻ്റെ അതേ പ്രശ്നങ്ങൾ ഡയറക്ടർ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റേ അങ്ങനെയല്ല, ഇപ്പോൾ ഒരു സക്സസ് കൊടുത്താൽ ഡയറക്ടർ അന്വേഷിച്ച് പടങ്ങൾ, പ്രൊഡ്യൂസിങ് കമ്പനികൾ ഇങ്ങോട്ട് വരും. ഇപ്പം നമ്മൾ നേരെ മറിച്ച് സിനിമകൾ കറൻ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് കൊടുക്കേണ്ടത് ഒരു ഭയങ്കര സ്ട്രഗ്ലിംഗ്, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായി മാറിയിരിക്കും. എന്നാൽ പുതിയ ആൾക്കാർക്ക് കടന്നു വരാൻ പണ്ടത്തെക്കാളിലും എളുപ്പമാണ്. വരാൻ പണ്ടിപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി, നമ്മൾ അസോസിയേറ്റ് ഡയറക്ടറായി, ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി. അപ്പോൾ അന്നൊന്നും ആരും അങ്ങനെ തിരക്കഥയൊന്നും അങ്ങനെ എഴുതില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മളുടെ ഒരു കഴിവ് കണ്ടിട്ട്, അസോസിയേറ്റുള്ള കഴിവ് കണ്ടിട്ട് ഒരു ഹീറോ നമ്മളിൽ ഇമ്പ്രസ്സായി. അപ്പോൾ അവിടെയുള്ള ഒരു തിരക്കഥാകത്തിൽ നിന്ന് നമ്മളൊരു കനിവ് തോന്നിയിട്ട് നമുക്കൊരു തിരക്കഥ തന്ന് ആർട്ടിസ്റ്റ് ഡേറ്റ് തരാണ്. ഇപ്പം അങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ തമിഴിലെ പോലെയോ ഹിന്ദിയിലെ പോലെയോ ഒരാളോ 2 പേരോ 3 പേരോ ഒക്കെ ആയിട്ടിരുന്ന് എഴുതാൻ ഒരു ടീം വർക്കാണ്. ഇപ്പോൾ ഡയറക്ടർമാരെല്ലാം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആകുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ എല്ലാം ഓപ്പണാണ്. പക്ഷേ സ്ട്രഗ്ലിംഗ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. സ്റ്റാൻഡായി നിൽക്കാനുള്ള പ്രശ്നം. അത് ഞാൻ പഠിച്ചുകൊണ്ട് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെറിയ ചെറുകഥകളൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് സിനിമ എല്ലാ സിനിമകളും കാണും, എല്ലാ നോൺ ഷോയും എല്ലാ മാറ്റിനും എല്ലാ സിനിമകളും ക്ലാസ് കട്ട് ചെയ്ത് പോയി കാണും. അങ്ങനെ കണ്ടുകണ്ട് സിനിമയുടെ ഒരു പാഷൻ വന്നതാണ്. അപ്പം അന്ന് കുറച്ചുകൂടെ സിനിമ അത്ര സീരിയസ് ആയിട്ടൊന്നും നമ്മൾ കണ്ടില്ല. സിനിമയിൽ എന്താണ് ഡയറക്ടർ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ എഡിറ്റർ ആരാണ്, അല്ലെങ്കിൽ അങ്ങനെ ക്യാമറമാൻ ആരാണ്, അതൊന്നും നമുക്ക് അത്ര സീരിയസ് ആയിട്ട് അറിയില്ല. അപ്പം നമുക്ക് വളരെ പരിമിതമായ ഇപ്പോൾ ഒരു ഞാനേ വെള്ളിനക്ഷത്രമൊക്കെ മേടിച്ച് വായിക്കേണ്ട അവസ്ഥയിലാണ് സിനിമയിൽ. ഇപ്പം അങ്ങനെ എല്ലാം ഓൺലൈനിലുണ്ട്, മൊബൈലുണ്ട്. അന്നത്തെ കാലത്ത് സിനിമയിലേക്ക് കയറി വരാനും വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എങ്ങനെയോ നമ്മൾ ഡയറക്ഷനാണ് നമ്മുടെ ഒരു ഫീൽഡ് എന്ന് തിരിച്ചറിഞ്ഞ്, ഞാനിങ്ങനെ മാക്ട ചലച്ചിത്രകളിൽ എന്ന് പറഞ്ഞ് നേരത്തെ ഫെഫ്കയ്ക്ക് മുമ്പ് മാക്ട എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. മാക്ട പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മോഡലിൽ ഇവിടെ ഒരു കോഴ്സ് നടത്തി. അങ്ങനെ അത് പഠിച്ചിട്ടാണ് ഞാൻ ഇൻകോം കഴിഞ്ഞിട്ട് സിനിമാ ഫീൽഡിലേക്ക് വരുന്നത്. അങ്ങനെ അപ്രന്റീസ്ഷിപ്പായിട്ട് തമ്പി കണ്ണനാരൻ സാറിനോട് വർക്ക് ചെയ്തു. പിന്നീട് അത് കണ്ടിന്യൂ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെയും പിന്നെ ഷാജി കല സാറിൻ്റെ കൂടെയും പിന്നെ വേറെ ചില സംവിധായകരുടെ കൂടെയൊക്കെ ഞാൻ അസിസ്റ്റന്റ് അസോസിയേറ്റ് ഒക്കെ വർക്ക് ചെയ്ത്, അങ്ങനെയാണ് ഞാൻ 2015 സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്യുന്നത്. ഡയറക്ടർക്ക് ചേഞ്ച് ഒന്നും ഇല്ല. നമ്മളാ കുറെ കാലം ലേണിംഗ് പ്രോസസ് ഉണ്ട്. നമ്മൾക്കും എന്താണെങ്കിലും ഓരോ വർഷവും ഇത് ഇതിൻ്റെ ടെക്നോളജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. കഥ പറയുന്ന രീതിയോ കഥയ്ക്കോ അല്ലെങ്കിൽ അഭിനയത്തിലോ ഇതിലൊന്നും വ്യത്യാസമില്ല. പക്ഷെ ടെക്നോളജി, നമ്മൾ ഇപ്പം കുറച്ച് നാൾ മുമ്പ് 20 വർഷം മുമ്പ് ഫിലിമിലാണെങ്കിൽ ഇപ്പൊ ഡിജിറ്റലാണല്ലോ ക്യാമറ എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊരു അപ്ഡേഷൻ ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് മസ്റ്റാണ്. എന്നുവെച്ചാൽ പിന്നെ മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലാവരും OTT സിനിമകളൊക്കെ എല്ലാവരും കാണാൻ തുടങ്ങി. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ സിനിമ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മൾ മറ്റു ലാംഗ്വേജിലുള്ള സിനിമകൾ കാണുന്നതുകൂടി അത് ഏത് കഥകൾ നമ്മൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമകൾ വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പൊതുവെ സിനിമക്കാർക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ എനിക്ക് തോന്നുന്നത് ടെക്നോളജി എങ്ങനെയായാലും കഥ പറയുന്ന രീതി മാറിയിട്ടില്ല. ഇപ്പം കഥകളോടുള്ള ഒരു ആൾക്കാരുടെ അല്ലെങ്കിൽ സാധാരണ ഒരു ഓഡിയൻ്റെ അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്വർഗം എന്നുള്ള സിനിമ ഇത്രയും സ്വീകാര്യത കിട്ടുകയില്ല. അത് ടെക്നിക്കലി അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വളരെ മിനിമം ബജറ്റിൽ നമ്മൾ 23 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. 3 സോങ് അടക്കം. അത് ഇന്നത്തെ കാലത്ത് വളരെ ചെറിയൊരു ദിവസം കൊണ്ട് തീരുന്ന ഒരു സിനിമ. ഇപ്പോൾ എങ്ങനെ വന്നാലും ഒരു 35-40 ദിവസം ഇല്ലാതെ ഒരു ചെറിയ സിനിമ പോലും ചെയ്യാറില്ല. സാധാരണ 70 ദിവസം, 100 ദിവസം, 110 ദിവസമൊക്കെയാണ് സാധനം ഇപ്പോൾ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സിനിമക്കാർക്ക് അറിയാം 23 ദിവസം കൊണ്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടീഡിയസ് ആയിട്ടുള്ള ഒരു ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടിയൊരു ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ അത് കഥയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന സ്ക്രിപ്റ്റാണ് ഒരു സിനിമയുടെ സ്ട്രെങ്ത് എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ ഇല്ലെങ്കിൽ ഒരു സിനിമയോട് വിജയിക്കാൻ പോകും. ഇപ്പോൾ ബാഹുബലി ആണെങ്കിലും
KGF ആണ്. സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ നിൽക്കുകയുള്ളൂ. ടെക്നിക്കൽ സൈഡ് നമുക്ക് ബജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ആരെ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ അത് വളരെ ഈസി. അന്നത്തെ കാലത്ത് നല്ല കഥ വേണം, കഥയാണ് പ്രധാനം. അടുത്ത പ്രൊജക്ട് ഫീൽ ഗുഡ് ആയിരിക്കണം എന്നുള്ള എന്തെങ്കിലും ഈ ഒരു ജോണറിലാണെങ്കിൽ അടുത്ത പടം ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല. അങ്ങനെയില്ല, സെക്കൻഡ് ക്ലാസ് എത്ര കഴിഞ്ഞ് പക്ക ഒരു ആക്ഷൻ, ഒരു വലിയ മാസ്കോഡായിരുന്നു ഞാൻ ചെയ്യാനിരുന്നത്. മനപ്പുറമല്ല, അങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു, അങ്ങനെ ചെയ്യാനായിരുന്നു. പിന്നെ നമ്മൾ കുറേ സ്ക്രിപ്റ്റുകൾ, ഒരു ഈ സമയത്ത് ഒരു 8-10 സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ജോണായി. ഇത് വളരെ യാദൃശ്യമായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വളരെ യാദൃശ്യമായിട്ട് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന ഒരു ചെറിയ രണ്ടുപേരെ ആശയം നമ്മുടെ അടുത്ത് ഒരാളൊന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത്, അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കണം, കുറച്ചൊരു ഫാമിലി വാല്യൂസ് എന്നുവെച്ചാൽ അത് ഇപ്പം അങ്ങനെ ചെയ്യണമെന്നുള്ള ചില കണ്ടീഷൻസിന് പുറത്തു നിന്നും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെ മനപ്പൂർവ്വം ഇതിപ്പം ഈ സിനിമ സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഫീൽ ഗുഡ് ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. അവര് എനിക്ക് തോന്നുന്നു അവരിതിനു മുന്നേ ഈ ഒരു ത്രെഡ് അല്ലെങ്കിൽ ഈ ഒരു ആശയവുമായിട്ട് പലരുടെ അടുത്ത് സമീപിച്ചായിരുന്നു, പലരെക്കൊണ്ടും ട്രൈ ചെയ്യിപ്പിച്ചു. പക്ഷേ അപ്പൊ അത് വേറൊരു കോളേജ് ക്യാമ്പസ് പശ്ചാത്തലത്തില് ഒരു ഇപ്പോഴത്തെ ഒരു കറന്റ് സിനാരിയോ, ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കഥയിലേക്കൊക്കെ പോയി. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, ഇപ്പം രണ്ട് വീടുകളിലായിട്ട് താമസിക്കുന്ന അതൊരു ഇതിന്റെ ഒരു കൺസെപ്റ്റാണ്. ഇപ്പം അമേരിക്കയിൽ നിന്ന് വന്നു പോകുന്ന ജോണി ആൻചേട്ടന്റെ ക്യാരക്ടർ വലിയ മതിലും ചുറ്റുവടൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളും അടുത്ത് വളരെ ഒരു സാധാരണക്കാരൊരു വീട്. ഈ ഒരു കൺസെപ്റ്റ് അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് ചെറിയൊരു ബജറ്റിൽ പടം തീരണമെങ്കിൽ ഇപ്പോൾ കോളേജോ ക്യാമ്പസോ നിന്ന് ഒരിക്കലും അത് തീരില്ല. അപ്പോൾ നമ്മൾ ആ സ്ക്രിപ്റ്റിനകത്ത് തന്നെ ഒതുങ്ങി ആ ബജറ്റ് നമ്മൾ കൺട്രോൾ ചെയ്ത് നിന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ബജറ്റിനുള്ളിൽ സിനിമ തീരുള്ളൂ. ഇത് വളരെ ചുരുങ്ങിയ ബജറ്റിൽ, ഞാൻ പറഞ്ഞില്ല 21 ദിവസം കൊണ്ട് വളരെ ചുരുങ്ങിയ ബജറ്റിൽ തീർന്നതാണ്. അപ്പോൾ അത് നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ ആ കൺട്രോളിങ് വന്നാൽ മാത്രമേ നിൽക്കുകയുള്ളൂ. കാരണം നമ്മളിപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ക്യാമ്പസ്, അവിടെ വരുന്ന കുട്ടികൾ, കോളേജിൻ്റെ പെർമിഷൻ, ഇപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും ഇപ്പോൾ കോളേജ് കിട്ടുന്നത്. അപ്പോൾ കോളേജിൻ്റെ ഒരു അതിൻ്റെ ഒരു ലൊക്കേഷൻ, റെൻറ്റ്, ജൂനിയർട്ടിസ്റ്റായിട്ട് കുട്ടികളെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു അവരുടെ ഒരു ശമ്പളം, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും പ്രാക്ടിക്കലി നമുക്കൊരു ചെറിയ ബജറ്റിൽ ഒരു ക്യാമ്പസ് ജോലി നമുക്ക് പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ആ ഫീൽ ഗുഡ്, അതിനകത്തൊരു ഫാമിലി വാല്യൂസ് വെച്ചിട്ട് സിനിമ ചെയ്യണമെന്നുള്ള ഇതിലേക്ക് ഞാൻ അവരോട് സജഷൻ, നമ്മൾ സ്ക്രിപ്റ്റ് വെച്ചിട്ട് സംസാരിച്ച് ധാരണയായി. അങ്ങനെ ചെയ്യുന്നത് സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു, അവർക്കെല്ലാം സാറ്റിസ്ഫൈഡ് ആയി, പിന്നെ ആർട്ടിസ്റ്റിന് അടുത്ത് പോയി. അങ്ങനെയാണ് ഇതിലേക്ക് അതിപ്പം ഒന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ ഇത് ഈ സിനിമ എല്ലാവരും നല്ല രീതിയിൽ ഇപ്പം പോകുന്നുണ്ട്. അപ്പൊ പലരും ഇപ്പൊ നമ്മൾ നേരത്തെ സമീപിച്ചിരുന്ന അങ്ങനത്തെ കുറച്ച് പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ ആയിട്ട് നമ്മൾ സംസാരം നടക്കുന്നുണ്ട്. അപ്പൊ ആസ് എയർലി ഏതാണോ വരുന്നത് അത് ചെയ്യാം. ഏത് ജോണർ ചെയ്യണം അങ്ങനെ യാതൊരു നിർബന്ധമില്ല. നല്ല സിനിമ ചെയ്യണം, സിനിമ ചെയ്യണം, സക്സസ് ആക്കണം, നമുക്ക് നിലനിന്ന് പോകണം എന്നുള്ള ഒരു ഒറ്റ ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളൂ. ഇപ്പൊ സിനിമയിൽ നമ്മള് പറഞ്ഞ പോലെ ഫീൽ ഗുഡിന്റെ ഒപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് സിനിമ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വീടിന്റെ മതിൽക്കെട്ടിനുള്ളൊതുങ്ങി പോകുന്ന ആളും സംസാരിക്കാനും ഷെയർ ചെയ്യാൻ കാര്യങ്ങൾ ഇതാക്കാതെ, അതുപോലെ തന്നെ മറ്റേ കൊച്ചിന്റെ ഒരു പെൺകൊച്ചിന്റെ ഒരു സ്റ്റോറി കൂടെ വരുന്നുണ്ടല്ലോ പാരന്റ്സിനോട് ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോ കൂടുതലും ഫാമിലി കാണേണ്ട ഒരു ആവശ്യം ഇവിടെ തന്നെയാണ്. നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റും അതിൽ തന്നെ ഉണ്ടായിരുന്നു, ആള് പറഞ്ഞാലും നിങ്ങളില് കൂട്ടായിട്ട് നിങ്ങളുടെ കൈ നിട്ടത് എന്തേ ഉണ്ടോ ആശയത്തിൽ വന്നത്? അത് അനുസരിച്ചാൽ ഈ സബ്ജക്റ്റ് നമ്മൾ അങ്ങനെ ഇപ്പോൾ ഒരു വളരെ ഡ്രൈ ആയിട്ട് രണ്ട് ഫാമിലി മാത്രം നിന്ന് കഴിഞ്ഞാൽ ഈ കഥ പറഞ്ഞു പോലും. അത് ഇന്നത്തെ കാലത്ത് നമ്മളൊരു സ്പൂൺ ഫീഡിങ് ആയിട്ട് നമ്മളൊരു മെസ്സേജ് കൊടുത്താൽ, ഡയറക്റ്റ് കൊടുത്താൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അറിയാമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ കാഴ്ചപ്പാടും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള ഇപ്പോൾ അങ്ങനെ ഒരു ഒരു കുട്ടി ആ ഒരു ഏരിയയും കൂടെ നമ്മളും ബോധപൂർവ്വം നമ്മൾ ഇത് ചേർത്ത് തന്നെയാണ്. അതിനകത്ത് നമുക്ക് അനുസരിച്ച് നമുക്ക് നേരിട്ട് അറിയാവുന്ന ചില ഇൻസിഡൻസ് ഉണ്ട്. ഞങ്ങള് മൂന്നുപേരും, ഞാനും രജിസും മോളും, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും, ഈവൻ ഞങ്ങളുടെ ബഡ്ജറ്റ് സംബന്ധമായോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി സാമ്പത്തിക ഫിനാൻസ് എല്ലാ കാര്യങ്ങളും മോളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് അതിനിടയിൽ ഒരു എന്താ ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. അവളുടെ ഭാഗത്തുനിന്നാണെങ്കിലും അതുപോലെ ഷെയർ ചെയ്യാത്തതിന്റെ ഫലമായിട്ട് പല ഫാമിലിയിലും ഇഷ്യൂസ് നമുക്ക് നേരിട്ട് അറിയാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതിപ്പം കറണ്ടായിട്ട് പറഞ്ഞ ഒരു കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുന്നത് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ പലരും അത് സിനിമ കണ്ടൊരു ചൂണ്ടിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളത് സ്ക്രിപ്റ്റ് വന്നപ്പോൾ നമ്മളതിനകത്ത് നാച്ചുറലി ബ്ലെൻഡ് ചെയ്ത് വന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അതുപോലെ ഓൾഡ് ഏജ് ഹോമിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പൊ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് വെളിയിലുള്ള ഫോറിനിലുള്ള കാഴ്ചപ്പാട് നമ്മൾ ഇങ്ങോട്ട് വരുവാണ്. ഇവിടുന്ന് പോയി
യു എസിലും ഇപ്പൊ ഇവിടുന്ന് കുട്ടികളുടെ മൈഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിപ്പം കറന്റ് സിനാരിയോ ആണ്, കേരളത്തിലെ ഒരു ഒരു കറന്റ് സിറ്റുവേഷൻ ആണ്. അത് നമ്മൾ ഇത് പറഞ്ഞപ്പോ ഒരു ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മേഖലയിലും ഇപ്പൊ രണ്ടായിരം എല്ലാവർക്കും ഒന്ന് ടച്ച് ചെയ്യുന്ന പോകുന്ന ഒരു സ്ക്രിപ്റ്റ് ആണല്ലോ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്നത്. ആരും പോകുന്നത് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ അതുകൊണ്ടാണ് പലരും പറഞ്ഞത് ഇതൊരു സിനിമയായിട്ട് അങ്ങനെ തോന്നുന്നില്ല, ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയുന്നതിന് വെച്ച് അവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളില്ല. ഇതിനകത്ത് അങ്ങനെ വലിയ കഥയോ അങ്ങനെ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ചെറിയ രീതിയിൽ പോകുന്നു, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആ സിനിമയിൽ കാണും. അതിപ്പോ ഒരു പാലയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണ് പറയുന്നത് കൂടി, ഓവറോൾ കേരളത്തിലുള്ള ഒരു മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ ഒരു ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആ സിനിമയിലുണ്ട്. ഇതില് ഇവരെ ഇപ്പൊ കാസ്റ്റിംഗ് അനന്യ, അജു വർഗീസ്, ജൂനി ആന്റണി, മഞ്ജുപിള, ഈ ഒരു ഇത് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ അതോ വേറെ അല്ല? അത് പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ജോണിയാൻ ചേട്ടനെ ഒക്കെ നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ജോണിയാച്ചന്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് ഡയലോഗ് എഴുതിയത്. അപ്പൊ ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ആ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ഡെലിവറി മാനസങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് കിട്ടി എന്ന് പറയും. അപ്പൊ നമ്മൾ ജൂനിയർ ചേട്ടനിലേക്കാണ് ആദ്യം പോകുന്നത്, അജുവിലേക്ക് പോയി. അപ്പൊ പിന്നെ അജുവിന്റെ പേരായിട്ട് അനന്യ, പിന്നെ മഞ്ജു ചേച്ചി, അങ്ങനെ ഇവരെയൊക്കെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഭാഗ്യം എന്ന് പറയുന്നത് ഇവരോട് നമ്മൾ സബ്ജക്ട് സംസാരിച്ച് ഇവരെല്ലാവരും സബ്ജക്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറൊരു ആളിലേക്ക് പോകേണ്ടി വന്നില്ല. അപ്പൊ ഇവരെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചും കേൾപ്പിച്ചു. പിന്നെ അതിനകത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങൾക്ക് സിജോയ് വർഗീസ്, സിജോയ് വർഗീസിനെ സാധാരണ നമ്മളൊരു പള്ളിയിലെ ഒരു വികാരിച്ചനായിട്ട് നമ്മൾ ആരും കാസ്റ്റ് ചെയ്യാറില്ലല്ലോ. അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സിജോയ് വർഗീസിന് ഒരു വേഷം നമ്മൾ ആലോചിക്കണം എന്ന് പറഞ്ഞപ്പോൾ സിജോ വർഗീസിനെ ഞങ്ങൾ അച്ഛനായിട്ട് എഴുതി. അപ്പൊ നമ്മൾ പിന്നെ ഡയലോഗ് അദ്ദേഹം വളരെ ഏറ്റവും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കരിയറിൽ ഡിഫറെന്റ് വേഷമാണ്. ക്ലൈമാക്സിലൊക്കെ കുറച്ച് അഡ്വൈസ് ഒക്കെ കൊടുക്കുന്ന സീനുണ്ട്, അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗ് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് സിജോ വർഗീസ് ആ ക്യാരക്ടർ ചെയ്തു. ഇനി ഇപ്പോഴത്തെ തലമുറയിലെ സജിൻ ചെറുകയിലാണെങ്കിലും വിനീതത്തിലാണെങ്കിലും അഭിറാം രാധാകൃഷ്ണന്, അതുപോലെ രഞ്ജി ഗാംഗോല് ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. തുഷാരപിള്ള, പിന്നെ മനോഹരി ചേച്ചി കെട്ടിയുള്ള മലയിലൂടെ വന്ന മനോഹരി ചേച്ചിയൊക്കെ, മനോഹരി ജോയി, അവരൊക്കെ ഇന്ന് നല്ല വേഷം ചെയ്തു. പിന്നെ ജയ ജഹയിലൂടെ വന്ന കൊടുസനാട് കനകം, ആ ചേച്ചി നല്ല വേഷം ചെയ്തിരിക്കുന്നത്. പിന്നെ പിള്ളേരെല്ലാം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒഡീഷനോട് എടുത്ത് ഒരു കുറെ കുട്ടികളുണ്ട്, ഒരു 8-10 കുട്ടികൾ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. സൂര്യ, മഞ്ചാടി, ശ്രീറാം, കുറെ പേരുണ്ട്, കുറെ കുറെ പേരുണ്ട്. അവരെ നമ്മൾ ഓഡിഷനിലൂടെ എടുത്തു. അജുവിന്റെ മോനായിട്ട് അഭിനയിച്ചിരിക്കുന്നു സൂര്യ, എല്ലാരും പറഞ്ഞു നന്നായിട്ട് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നാത്ത രീതിയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാരും ചെറിയ കുട്ടികളാണ്. ഇപ്പം എഡിറ്റർ ഡോൺ മാക്സിന്റെ കുട്ടികളാണ് ആ അജുവിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ആ രണ്ടു കുട്ടികൾ, ചെറിയ കുട്ടികൾ അവരാണല്ലോ എല്ലാവരും ക്യാമറയ്ക്ക് മുന്നിൽ അവർ ആദ്യമായിട്ടാണ്. ഒരിക്കലും നമുക്ക് പുതിയ ആൾക്കാരെന്നുള്ളതിൽ നമുക്ക് ഒരു ടെൻഷനും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഡിലേ ഒന്നും ഒന്നിലും വന്നില്ല. നേരത്തെ നമ്മൾ സ്ക്രിപ്റ്റ് തീർന്നുണ്ട്, സ്ക്രിപ്റ്റ് നേരത്തെ അവർക്ക് വായിക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. അപ്പൊ അവരതെല്ലാം വന്ന് വളരെ സ്പോൺടേനിയസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അത് ചെയ്തു, ഹോംവർക്ക് ചെയ്തിട്ടാണ് അവരൊക്കെ വന്നത്. അതുകൊണ്ട് നമുക്ക് അവരെ ചൊല്ലി ഒരു ഡിലേ ഒന്നും വന്നിട്ടില്ല. ഈ പുതിയ ആൾക്കാരാണ് ക്യാമറ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. വളരെ നമ്മളൊരു സ്മൂത്ത് അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു പടം. അതിപ്പോ ക്യാമറമാനാണെങ്കിലും എസ് ചരവൺ സാറാണ് ക്യാമറ ചെയ്തത്, തമിഴിലെ വലിയ വിജയ സിനിമകളൊക്കെ ചെയ്തിരിക്കുന്ന, മലയാളത്തിലും ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ സാറിന്റെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. എസ് ചരവൺ അദ്ദേഹമാണ് ക്യാമറ ചെയ്തത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വലിയ രീതിയിലായിരുന്നു. നമ്മൾ ഡ്യുവൽ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാനും ഇത്ര പെട്ടെന്ന് 21 ദിവസം ഷൂട്ട് തീർക്കാനൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇപ്പോ അതില് മറ്റേ അച്ഛന്റെ അമ്മച്ചിട്ട് ചെയ്ത നമ്മുടെ പ്രൊഡ്യൂസറിന്, അപ്പൊ ആളെ മുന്നേ നിങ്ങൾ അങ്ങനെ കാസ്റ്റ് ചെയ്തായിരുന്നോ? ആളെ കാസ്റ്റ് ചെയ്ത് സത്യത്തില് റോസ് ആണ്. ഞങ്ങൾ ആ വേഷത്തിന് പല ആർട്ടിസ്റ്റുകളെ നമ്മള് നോക്കി. ഇപ്പൊ കബീർ പൊന്നം വെച്ചേച്ചൊക്കെ പോലെ, കബീർ പൊന്നം വെച്ചേച്ചി ആലോചിച്ചപ്പോൾ ആൾക്ക് ഹെൽത്ത് വൈസ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ, ഒരു പുതിയ ഒരാൾ നമ്മളിങ്ങനെ അന്വേഷിച്ചു. കുറച്ച് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുന്ന ഭാഗമായിട്ട് നമ്മൾ അങ്ങനെയും കൂടെ ഇവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോ റോസ് ആണ്. ഞങ്ങളിങ്ങനെ നമ്മള് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ മീറ്റ് ചെയ്ത ഒരു സമയത്ത് ഞാൻ നോക്കിയപ്പോ കുറച്ച് മാനറിസം വിളിക്കാത്തൊരു ഒരു സംസാര രീതികളും പെട്ടെന്ന് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ റെജിസ്റ്ററോട് സാക്ഷ്യം ചോദിച്ചു, നമുക്ക് ചേച്ചിയെ തന്നെ അങ്ങ് അമ്മച്ചി ആക്കിയാലോ എന്ന്. അങ്ങനെ ഞങ്ങളൊരു ടെസ്റ്റ് ഒക്കെ നടത്തി, ഡ്രസ് ഒക്കെ ഒരു ക്യാമറ ടെസ്റ്റ് നടത്തി, അങ്ങനെയൊക്കെ നടത്തി. ഒരു മേക്കപ്പ് ടെസ്റ്റ്, നമ്മൾ കോസ്റ്റ്യൂം, ചട്ടയും മുണ്ടൊക്കെ ഇടിച്ച്, ഹാർമോണിയം, ആൾക്ക് ഹാർമോണിയവും അത്യാവശ്യം മ്യൂസിക്കിന്റെ ഫീൽഡിൽ ആൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ആളുടെ ഒരു പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് സഡൻ ആയിട്ട് ചില വേരിയേഷൻസ് ഫേസിലൊക്കെ ആണെങ്കിൽ വരാവുന്ന ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാനസത്തിനൊരു പുതുമയുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് അങ്ങനത്തെ ഒരു പിന്നെ ചെറിയ ക്യാരക്ടറാണ്, എന്നാലും നമ്മൾ കുഴപ്പമില്ലാതെ അതിനകത്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അജുവും അനന്യൊക്കെ ആയിട്ടാണ് ചേച്ചിക്ക് കൂടുതലും കോമ്പിനേഷൻ.
അവരുടെയൊക്കെ ഹെൽപ്പും കൂടെ വന്നപ്പോഴത്തേ അത് വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം പുതിയ ഒരാളാണെന്ന് തോന്നാത്ത രീതി വന്നു. അതാണ് പുതിയ ഒരാളാണ് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു ആക്ടിംഗിൽ നമുക്കത് ഫീൽ ചെയ്യാം. ഇതിൽ തന്നെ എന്റെ ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ തന്നെ അനന്യ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഒരു ടൈമിലെ കത്തി നിന്ന ആളായിരുന്നു. പിന്നെ സിനിമകളിൽ ചെന്ന് നമ്മൾ അങ്ങനെ നോട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലാണ്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഇതിലാണ് പിന്നെ ഒരു ആരും ചിന്തിക്കില്ലല്ലോ നമ്മൾ അങ്ങനെ ഒരു അനന്യ എന്നുള്ള വേറെ കുറെ നായകന്മാർക്ക് നമ്മൾ ഇങ്ങനത്തെ റോളാകുമ്പോൾ കുറെ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ നായകന്മാരെ പോലെയല്ല സാധാരണ ഇപ്പോഴത്തെ സിനിമയിൽ. അപ്പോ അനന്യ എന്നുള്ളൊരു ഓപ്ഷൻ എങ്ങനെയാണ് നിങ്ങള്? അനന്യ ഇതുപോലെ നമുക്ക് അജുവായിട്ടൊരു പുതിയൊരു പെയറിംഗ് വേണമായിരുന്നു. അപ്പൊ അനന്യയെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അനന്യ വളരെ ലൈവായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. ഒരു നാട്ടിൻ പുറത്തെ ഒരു ക്യാരക്ടറാണ് സിസിലി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഒരു നേഴ്സാണ്, അവര് കല്യാണത്തോടുകൂടി ആ പ്രൊഫഷൻ വേണ്ടെന്ന് വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ഒരു ഐഡിയ പറയുകയാണെങ്കിൽ, ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, നമ്മൾ ചിന്താവസ്ഥ ശ്യാമളയിലെ ശ്യാമളെ പോലെ വീടിനകത്ത് ഓടിച്ചാടി നടന്ന് പിള്ളേരുടെ കാര്യം ഭർത്താവിന്റെ കാര്യം എല്ലാം നോക്കുന്ന ആട് കോഴി പശുവൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാള്. അപ്പൊ അനന്യ നേരത്തെ ചില സിനിമകളിലും ഇങ്ങനെ നാട്ടിൻപുറവേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അപ്പനത്തൊക്കെ, പക്ഷെ അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടി ഡാർക്ക് ഒരു സൈഡിലേക്ക്. ഇത് വളരെ പ്ലസന്റ് ആയിട്ട് എല്ലാ വീടുകളും നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് നടക്കാവുന്ന ഒരു സാധാരണ ഒരു വീട്ടമ്മ. അത് അനന്യയുടെ പെട്ടെന്ന് എന്തോ നമ്മുടെ അങ്ങനെ ഒരു ഫേസ് അനന്യയുടെ വന്നു. അപ്പൊ ഞങ്ങൾ സംസാരിച്ചു, പ്രൊഡ്യൂസർക്ക് അവരോട് സംസാരിച്ചു, അജുവിനോട് സംസാരിച്ചു, അങ്ങനെയാണ് അനന്യയിലേക്ക് പോകുന്നത്. അനന്യ അത് വളരെ നന്നായിട്ട് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്. മാറി ആള് ആളൊരു നല്ലൊരു പൊട്ടൻഷ്യൽ ഈ ആർട്ടിസ്റ്റുകളെല്ലാം കിട്ടിയ നമ്മുടെ ഒരു അനുഗ്രഹമാണ് വെച്ചാൽ, ഇപ്പം ജോണി അനുചേരനാണെങ്കിലും മഞ്ജു ചേച്ചി ആണല്ലോ, അജു ആണല്ലോ, അനന്യ ആണല്ലോ, ഇവരെല്ലാം അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പം നമുക്ക് ഇവരെ അഭിനയം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുന്നു, അതിൻ്റെ ആ ഡയലോഗ് മോഡുലേഷൻ ഒക്കെ പല സ്ഥലങ്ങളിലുള്ള ഒരു ഒരു ലാംഗ്വേജ് ആ ഒരു ഒരു അത് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ടെൻഷൻ ഒന്നുമില്ല, ഇവരെല്ലാം നല്ല ആർട്ടിസ്റ്റുകളായതുകൊണ്ട് എല്ലാവരും സ്ക്രിപ്റ്റും വായിച്ചാണ്. അപ്പൊ അനന്യക്കൊക്കെ നല്ല അപ്രീസിയേഷൻ ആണ് പുറത്തുനിന്ന് പലരും പറഞ്ഞത് അനന്യയെ കുറിച്ച്. ഈ ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ അനുഗ്രഹമായിട്ട് വേറൊരു കാര്യമാണ് നമ്മുടെ മ്യൂസിക് എന്ന് പറഞ്ഞ ബിജുപാൽ, അങ്ങനെ അതും കൂടെ അനുഗ്രഹമായിട്ട് വന്നതാണ്. അതെ അതെ, അത് ബിജുപാൽ സാറ് ചെയ്തത് ഇതിനകത്ത് കപ്പവാട്ടിന്റെ സോങ് ആണ്. അപ്പൊ കപ്പവാട്ടിന്റെ സോങ് ഞാനൊരു പാലക്കാരനായതുകൊണ്ട് പല അടുത്താണ് എന്റെ വീട്. അപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ട് പരിചയിച്ച ഒരു കാര്യമാണ് ഈ കപ്പവാട്ട്. കപ്പ എല്ലാ വർഷവും വർഷത്തിൽ ഒന്ന് കപ്പ പറിച്ച് ഉണക്കി വാട്ടി അത് അടുത്ത വർഷത്തിന് സ്റ്റോറി. അപ്പൊ അതിനുവെച്ചാൽ ഈ മഴക്കാലത്ത് നമുക്ക് ഉണക്കപ്പയായിട്ട് കഴിക്കാൻ എന്നുള്ളൊരു പരിപാടിയാണ്. അത് ഇപ്പോഴും അത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതലും കൊമേഴ്സ്യൽ ഒരു ആസ്പെക്ടിലാണ് അത് പോകുന്നത്. അപ്പൊ മറ്റേന്ന് പറഞ്ഞ ഒരു വീട്ടിൽ നമ്മളുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഒരു രസമായിട്ടുള്ള ഒരു വർഷത്തിലൊന്നൊരു വലിയൊരു ആഘോഷം പോലെയാണ്. അപ്പൊ അത് കുറച്ച് എല്ലാവരും പറഞ്ഞ ആ സോങ് കണ്ടു അങ്ങനെ നൊസ്റ്റാൾജിക് മൂഡ് വരുന്നുണ്ട്. അപ്പൊ അത് എഴുതിയത് ഹരിനാരായണാണ്, വി കെ ഹരിനാരായണൻ. മ്യൂസിക് ബിജുപാൽ, പാട്ട് പാടിയിരിക്കുന്ന സൂരജ് സന്തോഷ്, ആരാധിക എന്നുള്ള സോങ് പാടിയ സൂരജ് സന്തോഷ്. അപ്പൊ അത് വളരെ ഇപ്പൊ പുറത്തൊക്കെ നമ്മൾ 8-ാം തീയതി തന്നെ നമ്മൾ ഓസ്ട്രേലിയ US സിനിമ ചെയ്തപ്പോൾ അവരുടെ ഉള്ളവര് ഓൾറെഡി ഇത് വൈറലായിരുന്നു. ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ 200,000 പേര് ആ സോങ് കണ്ടിരുന്നു. അപ്പൊ അവർക്കത് ഭയങ്കര നൊസ്റ്റാൾജി സമ്മാനിക്കുന്നു നമ്മുടെ നാടിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഹിറ്റായ നമ്മുടെ സിനിമയിലെ സോങ്. ഇങ്ങനത്തെ പാട്ടുകളും ഇങ്ങനത്തെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള സോങ്സും ഭയങ്കര കുറവാണല്ലോ. ജസ്റ്റ് നായകൻ നായിക അല്ലെങ്കിൽ ഇൻട്രോ സോങ് പോലെ നായകൻ ഇൻട്രോ സോങ് ഫാമിലി ആയിട്ട് എല്ലാവരും ആഘോഷത്തിന്റെ ഒരു സെലിബ്രേഷന്റെ ഒരു മൂഡ്. നേരത്തെ പണ്ടൊക്കെ സിനിമകൾ ഉണ്ടായിരുന്നാണ്, ഇപ്പൊ കുറച്ചാലത്തെ ഇല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം വന്നുകൊണ്ടായിരിക്കാം കുറച്ച് ആൾക്കാർ കൂടുതൽ അത് ഇഷ്ടപ്പെടാൻ കാരണം. അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ കുറെ കഷ്ടപ്പെട്ടു. ഇങ്ങനെ കപ്പത്തോട്ടം വലിയ വാസ്റ്റ് ഏരിയ, അത് 2-3 ലൊക്കേഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം ചെയ്യുന്നു, ആ പ്രോസസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാരും ഈ സ്ഥിരം ഇങ്ങനെ ഈ പണിക്കൊക്കെ പോകുന്നതും അവർ സ്ഥിരം ഇത് ചെയ്ത് പരിചയമുള്ളവർ തന്നെയാണ്. പാട്ട് ഷൂട്ട് ചെയ്ത് ഭയങ്കര ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. അത് വളരെ കുറച്ച് ദിവസം കൂടി നിന്ന സമയമായിരുന്നു. കൂടി നിന്ന ദിവസം പിന്നെ വെറും 1.5 ദിവസം കൊണ്ടാണ് ആ പാട്ട് എടുത്തത്. ഏപ്രിൽ മെയ് ആ സമയത്തൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ നല്ല കപ്പത്തോട്ടം അറിയാമല്ലോ, ഇങ്ങനെ പരന്ന് കിടക്കണം, തണലൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് കപ്പ പറിക്കുന്നതിനനുസരിച്ച് കപ്പ ഇങ്ങനെ ഓപ്പണായി ഓപ്പണായി വരുമ്പോഴേ നല്ല വെയിലാണ്. ആർട്ടിസ്റ്റുകളെല്ലാം നമുക്ക് മാക്സിമം ഈ അജു ആണെങ്കിലും അനന്യ ആണെങ്കിലും സഞ്ജയ് ചെറുകിൽ അവരൊക്കെയാണ് പാട്ടിനകത്ത് വരുന്നത്. അവർ മാക്സിമം നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ള ഇപ്പോ സ്വർഗത്തിന് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും ഈ ഒരു സിനിമ ഇപ്പൊ തിയേറ്ററിൽ ഇത്രയും ഓടി ഇത്രയും സക്സസ്സായി ഇരിക്കുന്നതിന്റെ പിന്നില് നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കുകൾ അല്ലെങ്കിൽ ഫേസ് ചെയ്ത സ്ട്രഗിൾസ് ഒക്കെ എന്തൊക്കെയാണ്? സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ തിരക്കഥ എഴുതണം പോലെ നമ്മളൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. നമ്മളൊരു ലിമിറ്റേഷൻ ഉള്ളിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുക, പിന്നെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഷൂട്ട് ചെയ്യുക, ബജറ്റ് ഒരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇത്തരം സിനിമകളിലെ ചെറിയ സിനിമകളിലെ ഒരു വലിയ ചലഞ്ച് ഈ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തീർക്കാം. ഇത് കഴിഞ്ഞ് തിയേറ്ററിലേക്ക് വരുമ്പം സാധാരണ ഓഡിയൻസ് ഈ സിനിമ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എപ്പോഴും നമ്മുടെ ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ തമിഴില് നമ്മള്
വേറൊരു കൾച്ചറാണ്. അപ്പൊ അവര് ന്യൂ ഫേസിന്റെ സിനിമകളൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യും. നമ്മള് ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മള് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിലേക്ക് മാത്രമാണ് നമ്മള് ഇപ്പൊ മൂന്നോ നാലോ അഞ്ചോ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ മലയാളത്തില് അവരുടെ സിനിമകൾക്ക് മാത്രം ഒരു ഓപ്പണിംഗ് നമുക്ക് സത്യത്തിലുള്ളൂ. ബാക്കി കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഇപ്പൊ തമിഴ് സിനിമകളാണ് നമ്മൾ വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ ഷോ വെക്കും. മലയാള സിനിമയിൽ അങ്ങനെ ഒരു ഇടിച്ചു കയറി ആദ്യ ദിവസങ്ങളിൽ പോവില്ല. അപ്പൊ ഒപ്പീനിയൻ അറിഞ്ഞിട്ടേ പോകുള്ളൂ. ഈ ഇത്ര കുഞ്ഞു സിനിമകളുടെ ഒരു വലിയ പ്രശ്നം ഈ ഒപ്പീനിയൻ അറിഞ്ഞു വരുന്നതിനും വരെ തിയേറ്ററിൽ സിനിമ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളത് വലിയ പ്രശ്നം. അങ്ങനെ നമുക്ക് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മൗത്ത് പബ്ലിസിറ്റി വന്നു. ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മൗത്ത് പബ്ലിസിറ്റി വന്ന് പിന്നെ സാധാരണക്കാരെ വീട്ടമ്മമാരാണ് സിനിമ കാണുന്നത്. അപ്പൊ അവര് വന്നപ്പോ അവര് പിന്നെ പോയിട്ട് അവരുടെ ഗ്രാൻഡ് പേരൻസിനെ ഒക്കെ കൊണ്ടുവന്ന് സിനിമ കൊണ്ട് കാണിച്ച് അങ്ങനെ സിനിമ ഒരു മൗത്ത് പബ്ലിസിറ്റി കൂടെയാണ് സിനിമ. ഒരു കുഞ്ഞു സിനിമ ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് അറിഞ്ഞു വന്ന ഒരു ഇതാണ്. അത് അല്ലാതെ നമ്മുടെ ഒരു വലിയ പബ്ലിസിറ്റിയോ പ്രൊമോഷനോ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. സാധാരണ ഒരു പടം പോലെ നമ്മൾ ഇതിനെ പബ്ലിസിറ്റിയും ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രൊഡ്യൂസേഴ്സിന് അതിനുള്ള ഒരു അങ്ങനെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു. അപ്പം അത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വന്ന് സിനിമ അറിഞ്ഞു. അപ്പം ചില സിനിമകൾ ഇപ്പം നല്ല അഭിപ്രായം തിയേറ്ററിൽ ഉണ്ടായിരിക്കാം, പക്ഷെ ആൾക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങോട്ട്. അപ്പൊ ആ സംവിധായകരും ആ തിരക്കഥാകൃത്തോളം അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ടല്ലോ, അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ നല്ല സിനിമയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് നല്ല സിനിമയാണെങ്കിൽ ഒരാളോട് നമ്മൾ പറയാം നല്ല സിനിമ ഒരു നിങ്ങൾ പോയി കാണണമെന്ന് പറയുക. മാക്സിമം പേര് ആ സിനിമയെ കണ്ടാൽ മാത്രമേ ആ സിനിമയുടെ പിന്നിൽ എല്ലാ സിനിമകൾക്കും വലിയൊരു അധ്വാനമുണ്ട്. അതിപ്പോൾ വലിയ സിനിമകളാണ് ചെറിയ സിനിമകളാണ്, സ്ട്രെയിൻ അല്ല ഒന്ന് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ സിനിമ കാണുക എന്നുള്ളതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. ഇനി എന്താണ് രണ്ടുപേരുടെയും ഫ്യൂച്ചർ പരിപാടികൾ? പുതിയ സ്ക്രിപ്റ്റ്, പുതിയ സിനിമ? തീർച്ചയായിട്ടും ഇന്നിപ്പോ രാവിലെയും കൂടെ ഒരാൾ വിളിച്ചിട്ടിരിക്കുകയാണ് കോസ്റ്റ്യൂം ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും ഞാൻ കോസ്റ്റ്യൂം തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിന്റെ കൂടെ സ്ക്രിപ്റ്റില് ഒന്നിച്ചുണ്ടാവും. പിന്നെ ബാക്കി കാര്യങ്ങൾ ഭാവിയിൽ നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഇരിക്കുകയല്ല. നമുക്ക് ആയിട്ട് നമുക്ക് ഒരു അവസരങ്ങൾ തരുന്നതാണ്. സിനിമ എല്ലാം വന്നു ഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ സിനിമകൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്, പലരെയും നമ്മൾ കാണുന്നുണ്ട്, പല പ്രൊഡക്ഷൻ കമ്പനിയിലും പല ആർട്ടിസ്റ്റുകളും നമ്മൾ സംസാരിക്കുന്നുണ്ട്. റോസ് കോസ്റ്റ്യൂം ഡിസൈനിങ് കണ്ടിന്യൂ ചെയ്യുന്നു. അതിലൂടെ ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഓൾറെഡി ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ സ്ക്രിപ്റ്റുകളുണ്ട്. അതൊക്കെ എത്ര വേഗം നടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. സ്ക്രിപ്റ്റ് പുറത്തുനിന്ന് കേൾക്കാറുണ്ടോ? പുറത്തുനിന്ന് കേൾക്കാറ് എന്നെ കുറച്ച് പേര് സ്ക്രിപ്റ്റിന് വിളിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഒത്തിരി പേര് ഇങ്ങനെ കേൾക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കറണ്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ കഥ വെച്ചാണ് നമ്മൾ പറയുന്നത്. അത് അങ്ങനെ എന്തെങ്കിലും റയറായിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് എന്തെങ്കിലും ഇപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വേറെ ആളിലേക്ക് അത് ഡൈവേർട്ട് ചെയ്ത് ഇന്ന ആൾക്കൂടെ പോയാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഇപ്പോൾ സിനിമ ഇറങ്ങി തന്നെ കുറേ ആൾക്കാർ നമ്മളെ ഞങ്ങളുടെ കയ്യിൽ കഥയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അവള് ഇതിന്റെ അകത്ത് ഒരു സിനിമ കണ്ടിട്ടില്ലായിരുന്നു. അതിന്റെ അകത്ത് നമ്മുടെ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അത് വെക്കേഷൻ ആയിരുന്നു, ഏപ്രിൽ മെയ് സമയത്താണ് ഷൂട്ട്. അപ്പൊ മോള് വേറൊരാടത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ സെറ്റിൽ ഉണ്ടായിരുന്നു ഫുൾ ടൈം. അപ്പൊ അതിനകത്ത് ഹീറോയിനായിട്ട് അഭിനയിച്ച മഞ്ചാടി ജോബി എന്നുള്ള ക്യാരക്ടറിന്റെ അനീതിയായിട്ട് വിനീതത്തിലിന്റെ തുഷാരപ്പളുടെയും ഇളയും മോളായിട്ട് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് കൂടെ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നുണ്ട്, 23 ദിവസം നമ്മളോട് ഉണ്ടായിരുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ചെറിയ വേഷത്തില് അത് നമ്മൾ മലപ്പുറം എഴുതി ചേർത്ത് അതിനകത്ത് അങ്ങനെ അങ്ങ് പോയി. ആൾക്ക് സിനിമയോടൊന്നും താല്പര്യമില്ല, ആൾ പഠിക്കുവാണ്, നയനത്തിൽ പഠിക്കുവാണ്, രാജഗിരിയിൽ പഠിക്കുവാണ്. കളംശ്ശേരി സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനിയും കാണാത്ത പ്രേക്ഷകർ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്? കാണാത്ത പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു ക്ലീൻ സിനിമയാണ്. നിങ്ങൾ ഒരിക്കലും സിനിമ നിരാശപ്പെടുത്തില്ല. ഇപ്പോൾ 2 മണിക്കൂർ താഴെ ഉള്ളൂ, 150 അതിൻ്റെ ലെങ്ത്, അതായത് 3 സോങ്ങുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ചെറിയ കുട്ടികൾ മുതലോ നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ ഇപ്പോൾ ഒരു 90 വയസ്സുള്ള ആൾക്കാരൊക്കെ US സിനിമ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇപ്പം നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ അച്ഛന്മാർ സിസ്റ്റർമാരൊക്കെ സിനിമ പോയി കണ്ടു. അപ്പോൾ അച്ഛന്മാരൊക്കെ സിനിമ കണ്ടിട്ട് ഞായറാഴ്ച പ്രസംഗങ്ങളിൽ ഈ സിനിമ കാണുന്നു, ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആവശ്യമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്നുവെച്ചാൽ ഇങ്ങനെ നമ്മളങ്ങനെയൊന്നും വലിയ കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചതല്ല. എവിടെയൊക്കെ ആരെയൊക്കെ ടച്ച് ചെയ്ത ഒരു സിനിമ, ഒരു കുഞ്ഞു സിനിമ. അത്രയും നമ്മൾ അതിന് അവകാശവാദങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ വലിയ സിനിമയൊന്നും പറയുന്നില്ല. പക്ഷേ സിനിമ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കുകയില്ല. നിങ്ങളിങ്ങനെ ഓരോ സമയം ഇങ്ങനെ വാച്ച് നോക്കിക്കൊണ്ട് സിനിമ തീർന്നു, ഇൻ്റർവെല്ലോ ആയാലും പടം തീർന്നു, അങ്ങനെ നോക്കില്ല. ഇത് പെട്ടെന്ന് സഡനായിട്ട് തീർന്നു പോകും. തീർന്നു തന്നെയാണ് ഒത്തിരി പേര് പറഞ്ഞു ഇച്ചിരിയും കൂടെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ അതിനുള്ള കഥയുള്ള സിനിമയിൽ. 150 അതിന് പറയാനുള്ള കഥയുള്ളൂ. ഒത്തിരി വലിച്ചു നീട്ടി നമ്മൾ ഇപ്പോൾ 2.5 മണിക്കൂർ വലിച്ചു നീട്ടി നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും, അത് നമുക്ക് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങളിത് സിനിമ ചെയ്തിട്ട് നിങ്ങളുടെ 100 രൂപ പോയി എന്ന് നിങ്ങളൊരിക്കലും പറയില്ല. നിങ്ങൾ അടുത്ത ആളോട് പറയും ഇത് ആ സ്വർഗം കുഴപ്പമില്ലട്ടോ, നമുക്ക് പോയി കാണാം എന്ന് ഫാമിലിയിലേക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യും. ധൈര്യമായിട്ട് നിങ്ങൾ പോയി ടിക്കറ്റ് എടുക്കണം. ഇപ്പോഴും തിയേറ്ററിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, 4th ആഴ്ചയാണ്. ഇപ്പോഴും പലരും സിനിമ കണ്ടിട്ടില്ല,
സിനിമ പലരിലേക്ക് എത്തിപ്പെടുന്നേ ഉള്ളൂ. അപ്പൊ ഇനി ഒത്തിരി പേര് കാണാനുണ്ട്, അവര് നേരമായിട്ട് കാണുക സിനിമ നമുക്ക് പോവാം. ഇപ്പൊ ക്രിസ്മസിന്റെ ടൈമൊക്കെ വരുവാണ്, അപ്പൊ വലിയ സിനിമകളുണ്ട്. അതിനിടയ്ക്ക് കൂടെ നമ്മുടെ ഈ കുഞ്ഞു സിനിമയും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുക, അത്ര വേണം. എന്നാലും നമ്മൾക്കൊക്കെ അടുത്തൊരു പരിപാടിക്ക് അടുത്തൊരു കാര്യങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് മാത്രമല്ല, നമ്മളെപ്പോലെ ചെറിയ സിനിമകൾ ആലോചിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർമാരാണല്ലോ, അസോസിയേറ്റ് ഡയറക്ടർമാരും ഒരു സിനിമ ചെയ്ത ഒരു സിനിമ ചെയ്ത ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലുള്ളവർക്ക് ഒരു 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 കൈ കൊടുത്ത് നിങ്ങൾ സഹായിക്കുന്ന പോലെയാണ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത്. എല്ലാവരും സിനിമ കാണട്ടെ. ചെറുപ്പക്കാരാണെങ്കിൽ ചെറുപ്പക്കാർക്ക് കുട്ടികളെ യങ്സ്റ്റേഴ്സിന് സിനിമ ഇഷ്ടപ്പെടും, കാരണം അവർക്ക് ഇഷ്ടപ്പെടാൻ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ തിയേറ്റർ ഇരിക്കുമ്പോൾ തന്നെ കണ്ട അവർക്കും ചില സീനുകളൊക്കെ സെന്റിമെന്റൽ സീനുകളൊക്കെ ടച്ച് ചെയ്യും. നമ്മളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ കാര്യം. അപ്പൊ ഗുപ്തന്റെ കാര്യം എന്നോട് പറഞ്ഞു അത് പഴയതാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ റോസിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം യാദൃശ്യമായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ കുറേ കുട്ടികൾ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്, അവിടെ ഒരു സ്പോർട്സ് സെന്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ ഞാനിങ്ങനെ പറയുമ്പോൾ യാദൃശ്യമായിട്ട് എൻ്റെ മുന്നിലൂടെ രണ്ടുപേർ നടന്നു പോയപ്പോൾ ഈ ഗുപ്തൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇപ്പോൾ ഞങ്ങളിത് എഴുതിയതാണേ, അപ്പോൾ ഇപ്പോഴും കുട്ടികൾ ഈ ഗുപ്തനെ കുറിച്ചും ഈ ചൂടുചായ ഊതി ഊതി കുടിക്കുന്ന പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഹരികൃഷ്ണസിലെ ആ ഡയലോഗ് ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്യുന്ന അപ്പം നമുക്ക് തോന്നി. അപ്പം നമ്മൾ ചിലരെ സംശയം പറഞ്ഞു ഇത് പഴയ ഒരു കോമഡി ആണോ, അല്ല അത് റീസെൻ്റ് ആയിട്ട് ഇപ്പോഴും പിള്ളേർ പറയുന്ന ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. അതിപ്പോൾ ഒത്തിരി പേര് അത് റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ടല്ലോ. അത് സിനിമ കണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഓർക്കും. അങ്ങനെ നമ്മൾ എല്ലാവരും സിനിമ കാണട്ടെ. ഇത്രയും നേരം സംസാരിച്ചതിലും ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിലും ഒരുപാട് സന്തോഷം. ഇനിയും നല്ല നല്ല സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇതുപോലെ ഇന്ത്യ വിസിറ്റ് കാണാൻ സാധിക്കട്ടെ. എനിക്കും താങ്ക് യു.